ഇവരെ ഉണറേ ആ കൊച്ചി പ്രലോഭിതമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ പീഡിപ്പിച്ചത്. അല്ലേ ഞാൻ പീഡിപ്പിക്കത്തൊന്നുമില്ല. ഓ, പ്രലോഭിതമായുള്ള ഡ്രസ്സാണല്ലേ, അപ്പോൾ ചിലപ്പോൾ പീഡിപ്പിക്കും കേട്ടോ. വെറും 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് സ്നഗ്ഗിയിട്ട് കിടന്നപ്പോൾ അയാൾ പ്രലോഭിതനായത്രേ. ബഹുമാനപ്പെട്ട കോടതി പോലും പറഞ്ഞു പ്രലോഭിതമായ ഡ്രസ്സ് ധരിച്ചാൽ പീഡിപ്പിക്കപ്പെടാമെന്ന്. പറയണം യുവർ ഓണർ, എന്താണ് പ്രലോഭിതമല്ലാത്ത ഡ്രസ്സ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ നാട്ടിലെ സാധാരണക്കാർ ഇതിൽ എങ്ങനെ വിശ്വസിക്കും? നമുക്ക് ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് തന്നെ നോക്കാം. തൻ്റെ കുഞ്ഞിനെയും തൻ്റെ കുടുംബത്തിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തി തന്നെയും തൻ്റെ മാതാവിനെയും മറ്റു നിസ്സഹായരായ സ്ത്രീകളെ പീഡിപ്പിച്ച 11 ഗുജറാത്ത് കലാപകാരികളെ നിയമ പോരാട്ടത്തിലൂടെ തുറുങ്കിലടപ്പിച്ച ബിൽക്കിസ് ബാനു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ വളരെ വലിയ ഒരു ഏടാണ്. വർഷങ്ങൾക്കിപ്പുറം അതേ കലാപകാരികളെ തുറന്നു വിട്ടിരിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ. ഇതിനെക്കുറിച്ച് ഒരു MLAയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ബഹുത് അച്ഛി തേ ബ്രാഹ്മൺ ലോക് തേ ഓർ വെസെ ബി ബ്രാഹ്മൺ കേ ജോ കുച്ച് ഹേ ഉസ്കേ സംസ്കാർ ബി ബഡാ അച്ഛാ താ. ക്രൈം കിയാ കാ നഹീ കിയാ ഹംകോ പതാ നഹീ ഹേ ലേക്കിൻ ക്രൈം കേ ബരേ മേ മേ ക്യാ കോയി ഇന്റൻഷൻ ബി ഹോ സക്താ ഹേ നേ. അവരൊക്കെ ഉന്നത കുലജാതരും അതുപോലെ തന്നെ വളരെയധികം മൂല്യമുള്ള ബ്രാഹ്മണന്മാരാണത്ര. വേറൊന്നുമല്ല, ഇലക്ഷൻ അടുക്കാറായി. നെറികെട്ട രാഷ്ട്രീയം, കൂട്ടിക്കൊടുപ്പിന്റെ രാഷ്ട്രീയം, ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിക്കുന്ന രാഷ്ട്രീയം. പക്ഷേ എത്രയൊക്കെ നിശബ്ദരാക്കിയാലും ഏത് തുറുങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഇതൊരു തൻ്റെയും തന്തയുടെ രാജ്യമല്ല, ഇത് നമ്മുടെ രാജ്യമാണ്.